എന്താണ് തൗഹീദ്? قد يسألك سائل قل هل انت موحد؟ നമ്മളെ ചോദിക്കുന്ന നീ മുഹിദാണോ? تقول نعم انا موحد. നമ്മൾ പറയും അതെ ഞാൻ മുഹിദാണ്. يسألك يقول ما هو التوحيد؟ അപ്പോൾ ചോദിക്കും എന്താണ് ഈ തൗഹീദ് എന്ന് പറയുന്നത്? التوحيد هو افراد الله سبحانه وتعالى بما يختص به من الربوبيه والالوهيه والاسماء والصفات. افراد الله سبحانه وتعالى بانواع التوحيد الثلاث. തൗഹീദ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം മാത്രമായിട്ടുള്ള തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാ വ സിഫാ, തൗഹീദുൽ റുബൂബിയ എന്നീ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഈ മൂന്ന് തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ ഏകനാക്കണം. ഒന്നാമത്തെ തൗഹീദുൽ റുബൂബിയ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ റുബൂബിയത്തിൽ ഏകനാക്കുക. അതായത് അള്ളാഹുവാണ് നമ്മുടെ ഖാലിഖ്, നമ്മളെ സൃഷ്ടിച്ചതും നമ്മുടെ രക്ഷാധികാരിയും അതുപോലെ നമുക്ക് റിസ്ക് നൽകുന്നതും അള്ളാഹുവാണ്. അവ മാത്രമാണെന്ന് അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ ഉലൂഹിയ എന്നുള്ള അർത്ഥമാക്കുന്നത് ഇബാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുകയുള്ളൂ. وهذا التوحيد توحيد الالوهيه هو التوحيد الذي تخاصم فيه النبي صلى الله عليه وسلم مع الكفار الذين بعث فيه ان اراد ان يجعل عباده كلها لله هم ما ارادوا رسول الله صلى الله عليه وسلم ഈ തൗഹീദ് ഉലൂഹിയത്തിലാണ് കുഫാറുകളുമായിട്ട് ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് മുഴുവനും അള്ളാഹുവിന് മാത്രമാക്കാൻ കൽപ്പിക്കുകയും എന്നാൽ കുഫാറുകൾ അത് എതിർക്കുകയും ചെയ്തു. അതായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ അവരുമായി ഏറ്റുമുട്ടിയ ഏറ്റവും വലിയ കാര്യം. മൂന്നാമത്തെ വിഭാഗം അസ്മാ വ സിഫാത്തിൽ അള്ളാഹുവിന്റെ നാമവിശേഷണ ഗുണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. هو ان نفرد الله باسماء وصفاته نثبت كل ما اثبت الله لنفسه واثبت له رسول الله صلى الله عليه وسلم الله سبحانه وتعالى كان الله സ്ഥിരപ്പെടുത്തിയ അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടുത്തിയ നാമങ്ങൾ വിശേഷണം നമ്മളും സ്ഥിരപ്പെടുത്തുക. ولا يمكن ان يكون الخالق الكامل سبحانه وتعالى مماثل للمخلوق الناقص ഒരിക്കലും പരിപൂർണനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല നാഖിസായ ദുർബലനായ മഖ്ലൂഖുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യപ്പെടുകയില്ല. نقول آمنا صدقنا وسلمنا بما اخبر الله به واخبر به رسول الله صلى الله عليه وسلم اللهنا സംബന്ധിച്ച് അല്ലാഹു അവന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതന്നിട്ടുള്ളത് അതെല്ലാം സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുക. لا نسال لا نقول كيف صفات الله سبحانه ഒരിക്കൽ നമ്മൾ അല്ലാഹുവിന്റെ സിഫത്തുകളുടെ വിശേഷണങ്ങളുടെ കൈഫിയത്ത് രൂപങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ലഹു സിഫാത് തലിഖ് ബിഹി സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ അല്ലാഹുവിന് യോജിച്ച രീതിയിലുള്ളതാണ്. إذن هذا التوحيد هو حق الله سبحانه وتعالى على العباد لا يقبل الله اي عباده الا بالتوحيد. التوحيد എന്ന് പറയുന്നത് അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള കടപ്പാടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളുടെ ഒരു അമലുകളും തന്നെ സ്വീകരിക്കയില്ല ആ തൗഹീദ് കൂടാതെ. ولا يدخل الجنه الا موحد اسال الله سبحانه وتعالى يدخلني واياكم الجنه والله اعلم. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച മുവഹ്ഹിദ് അല്ലാതെ അല്ലാഹുവിനെ ഈ മൂന്ന് ഗുണങ്ങളിലും അള്ളാഹു ഏകനാക്കാത്ത ഒരാളും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ കടത്തുമാറാകട്ടെ.